ഫുള്ള് വയം പിടിച്ചിരിക്കുന്നു. നല്ല മുഴുത്ത വയം പിടിച്ചിരിക്കുന്നു. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജി ടെക് ആൻഡ് ഫിഷിംഗ്. ഇന്ന് നമ്മളൊരു നൈസ് ഫിഷിങ്ങിന് പോകട്ടോ. അത് സ്ലിങ്ഷോട്ട് റൈഫിൾ അല്ല, ചൂണ്ടയാണ്. ഇവിടെ മുഴുവൻ വെള്ളം കയറി കേട്ടോ. ഒരു രണ്ട് മൂന്ന് ദിവസത്തെ മഴ കൊണ്ട് ആടി പൊളിയായിട്ട് ഫുള്ള് വെള്ളം കയറി. ഇപ്പം നിങ്ങൾ കാണുന്ന കണ്ടമാണ്. ഇതിൻ്റെ അപ്പുറം തോടുണ്ട് കേട്ടോ. അപ്പോൾ ആ തോട്ടിൽ നല്ല കലക്കല കണ്ടുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും മറ്റേ മഞ്ഞക്കൂരി, വാള, പിന്നെ അതുപോലെ വലിയ വലിയ മീനുകളൊക്കെ ഇനി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് അവിടെ പോയി ചൂണ്ടയിടാം. ഇതുണ്ടോ, ഇവിടെ എല്ലാം വെള്ളം കിട്ടുന്നുണ്ട്. മിക്കവാറും വെള്ളം പൊങ്ങുന്നു. രണ്ട് ദിവസത്തെ മഴ കൊണ്ട് ഇത്രയും വെള്ളം ഒക്കെയാണ്. ചിലപ്പോൾ വെള്ളം പൊങ്ങുമോ? മിക്കവാറും വെള്ളം പൊങ്ങാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് വല വീശി നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഇതൊക്കെ കിടയാട്ടോ. കിടയെന്ന് പറഞ്ഞാൽ വല വീശാൻ വേണ്ടിയുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. റോഡിൻ്റെ അവിടം വരെ വെള്ളമായി. നമ്മളിവിടെ വന്ന് തെളിച്ചല്ലായിരുന്നോ? പിന്നെ ഇവിടെ ഇതിനകത്തൊക്കെ വീശിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഫുള്ള് ഇതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ട് കപ്പയിട്ട് വീശായിരുന്നു. ചെമ്മീനെ കിട്ടാം, ചെമ്മീൻ തെള്ളിക്ക് വേണ്ടി. അപ്പോൾ ഇപ്പോൾ ആണ്ടത് മുഴുവൻ വെള്ളമായി. ഇനിയിപ്പോൾ നമ്മളാണ്ട് അവിടെ ആ വലിയ തോട്ടിലാണ് പോകണം കേട്ടോ. അവിടെ പോയി നൈസായിട്ട് നമുക്ക് ചൂണ്ടിടാം. പിന്നെ മഴയാട്ടോ. മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. ഇനി ഇതുപോലെ മഴ പെയ്യുവാണെങ്കിൽ ഒരു രക്ഷയും കാണിക്കില്ല. ഇതുകൊണ്ടേ കാറ്റത്ത് ഇതേ എൻ്റെ പൊന്നെ മഴ കുടിക്കുന്നതൊക്കെയാണ്. അപ്പം നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചൂണ്ടയിടുക. പച്ച പിടിച്ച നെൽപ്പാടങ്ങൾ എന്ന് കേട്ടിട്ട് അതാണിത് അല്ലേ. അടിപൊളി വിതയെ കഴിഞ്ഞ് സ്വച്ഛപ്പായിട്ട് കിടക്കുവാണ്. പക്ഷേ വെള്ളം കയറുന്ന കാരണം ആ പാട സീനായിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ഇനി മീൻ വന്നിരിക്കുന്നത് ഈ വാഴയുടെ ചുട്ട്. ഇവിടെ എല്ലാം ഇതിനകത്തൊക്കെ വരാലൊക്കെ വന്നിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ തോക്കിന് ഇഞ്ഞി പണി കൂടും. ഇവിടെയൊക്കെ മീൻ വന്നിരുന്ന സുഖമായി നമുക്ക് അടിച്ചെടുക്കാം. എൻ്റെ അമ്മോ അതെ, ഭയങ്കരമായിട്ട് കലങ്ങി കേട്ടോ. അയ്യോ, കലക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തോട് മുഴുവൻ കലങ്ങി കേട്ടോ. നമുക്ക് അങ്ങോട്ട് മാറുന്നത് ഇവിടെ ഇച്ചിരി ഉടക്കമുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറുന്നുണ്ട്. എന്താണ്? നമ്മുടെ ചെമ്മീനാണ്. എന്താ ചെറിയൊരു ചെമ്മീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഈ കാണുന്ന കോഴിയുടെ കുടലാട്ടോ. അതിപ്പോൾ നമ്മുടെ അനീച്ചാർ അവൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അവൻ എനിക്ക് തന്നുവിട്ടാണ്. നമ്മൾ കുടൽ കുറച്ചെടുക്കുക. ചിലപ്പോൾ നമ്മൾ നല്ലൊരു ബ്ലേഡുണ്ട്. അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഈ പീസാക്കി എടുക്കുക. ചുമ്മാ അങ്ങ് കോർത്ത് വിടില്ല കേട്ടോ. ലോക്കാക്കി ലോക്കാക്കി കോർക്കണം, അല്ലെങ്കിൽ സംഭവം ഊരിപ്പോ. കഴിഞ്ഞൊഴുകിയ കൂട് കൂട് മീൻ കൂട കേട്ടോ. ഇത് നമ്മുടെ ടേബിൾ ഫാൻ അല്ലേ, ടേബിൾ ഫാനിന്റെ ഇതാ കേട്ടോ, നെറ്റാണ്. അത് വെച്ച് മീൻ കൂട അടിച്ചിരുന്നതാണ്. പക്ഷെ രണ്ട് കുഴപ്പമില്ല. സംഭവം ചൂണ്ടയിട്ടേ ഒരു സാധനം കിട്ടിയില്ല. മഹാശോകം എന്ന് പറഞ്ഞാൽ മഹാശോകം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല എടുത്തിട്ടാണെങ്കിൽ ഈ വല വീശാം. ഹായ്, അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വലയാണ്. ഇത് നമ്മുടെ ഇതുണ്ടോ, ചെറിയ പൊടിവല കേട്ടോ. വയമ്പൊക്കെ കിട്ടും, അടിപൊളിയാണ്. ഇനിയിപ്പോൾ സംഭവം ഇന്നലെ നമ്മൾ ചൂണ്ടയിടാൻ പോയിട്ട് വെള്ളം നല്ല തണുപ്പായത് പറഞ്ഞു. മീൻ ഭയങ്കര കുറവായിരുന്നു, ചൂണ്ടയിട്ടുള്ള പരിപാടി കുറവായിരുന്നു. അപ്പോൾ പിന്നെ അവൻ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇനിയിപ്പം രാവിലെ നമ്മൾ വല വീശാൻ പോകണം. മഴ വന്ന് പണി വാളി. ഇതൊക്കെയാണ് മെയിൻ ഗുണം. ഇതുണ്ടോ, വെള്ളം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തേങ്ങ കിട്ടാൻ പോലും നമുക്ക്. അയ്യോ, ഭയങ്കര മഴ വരുന്നു, ഭയങ്കര മഴ. അതെ, ശ്രദ്ധിക്കും. ഹെവി മഴയാണ് വരുന്നത്, ഭയങ്കര മഴയാ. അയ്യോ, അമ്മോ,
വരമ്പുകാരി വയമ്പിനെ പിടിക്കുന്നു.
Adi bolii vaiam bun am găsit isnul. Vaiam bala. Tot trendii ne folu vaiam bun. Numai bucurie doar. Am ieșit mai bine. Tot orice mărgu. Apoi în noața noastră fishing video e la bine. Cazi e anegat. Am găsit am bolii vaiam bun. Vaimbu ngetti aa vaimbu peera kala thengai ngetti appo idakke oru endu time undu appo nammala channel ishtapiduvaanengil ellaru nammala channel subscribe like share share okay